പുതുവർഷത്തലേന്ന് മകളുടെ നിർബന്ധം സഹിക്കാതെയാണ് എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ച് അവസാനം ജഡായു എർത്ത് സെൻ്ററിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് കിളിമാനൂർ വഴി ജഡായു എർത്ത് സെൻ്ററിൽ എത്തുമ്പോൾ സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. വണ്ടി പാർക്ക് ചെയ്യാൻ വളരെയധികം സ്പേസുള്ള ഒരു ഏരിയയാണ്. പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു കാർ ഇടാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അകത്ത് നല്ല തിരക്കാണ് എന്ന് തോന്നുന്നു. പതുക്കെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് പാർക്കിൻ്റെ എൻട്രി ടിക്കറ്റായ 315 രൂപ ഒരാൾക്ക്, അങ്ങനെ 4 പേരുടെ, ഭാര്യയുടെ, അമ്മ, മോള്, എൻ്റെ എല്ലാം കൂടി 1300 എൻട്രി ടിക്കറ്റിന് തന്നെ. 90 സെൻറ്റിമീറ്ററിന് മുകളിൽ പൊക്കമുള്ളവർക്കെല്ലാം ടിക്കറ്റ്, അതും ഫുൾ ടിക്കറ്റ് എടുക്കണം എന്നാണ് പാർക്കിൻ്റെ നിയമം. ഭാഗ്യം 2 വയസ്സായ മകന് 90 സെൻറ്റിമീറ്റർ പൊക്കമില്ല, അല്ലെങ്കിൽ പിന്നെ അവനും ടിക്കറ്റ് എടുക്കേണ്ടി വന്നേനെ. സെക്യൂരിറ്റി ചെക്കിംഗ് അല്പം കട്ടിയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഡ്രോണും സമ്മതിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഡ്രോൺ പറത്തണമെങ്കിൽ ഇവിടെ വരുന്നതിന് 1 ആഴ്ച മുമ്പേ പെർമിഷൻ എടുക്കണം അത്രേ. അപ്പോൾ ഇവിടെ ഡ്രോൺ പറത്തുന്നവർ എല്ലാം 1 ആഴ്ച മുമ്പ് പെർമിഷൻ എടുത്തവരാകണം, അല്ലെങ്കിൽ അത്രയ്ക്ക് പിടിപാടുള്ളവരായിരിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മാറ്റി എൻട്രി പോയിന്റിൽ തന്നെയുള്ള ക്ലോക്ക് റൂമിൽ വെച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്തോട്ട് പ്രവേശിച്ചപ്പോഴാണ് കണ്ടത് നീണ്ട ക്യൂ. അതും കേബിൾ കാർ ടിക്കറ്റ് എടുക്കാൻ. സ്ത്രീജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുക, അല്ലെങ്കിൽ പടി കയറി പോകാമായിരുന്നു മുകളിലേക്ക്. ഏതാണ്ട് 300 പടികൾ വരെ ഉണ്ട് മുകളിലേക്ക് കയറാൻ. ആരോഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നടന്ന് കയറിപ്പോകാം, കുഴപ്പമില്ല. കൂടാതെ കാഴ്ചകളും കണ്ടുപോകാം. എല്ലായിടത്തും വിശ്രമിക്കാൻ സ്ഥലവും കുടിവെള്ളവും വെച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കേബിൾ കാറിൽ കയറുന്നതാണ് ഒരു രസമെന്ന് കരുതി ഞങ്ങൾ ക്യൂവിൽ കാത്തുനിന്നു. ഏതാണ്ട് 1 മണിക്കൂർ നിൽക്കേണ്ടി വന്നു കേബിൾ കാറിലെ ടിക്കറ്റ് കിട്ടാൻ. പിന്നെയും 10-15 മിനിറ്റ് അവിടെ അവിടെയായി ക്യൂ നിന്ന് ഒരുവിധം ഞങ്ങൾ കേബിൾ കാറിൽ കയറുന്ന സ്ഥലം വരെ എത്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാർ എത്തി. വെള്ള നിറത്തിലുള്ള ക്യാബിനാണ് ഇതെല്ലാം, പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. ഈ കാറുകളൊന്നും സ്റ്റേഷനിൽ നിൽക്കത്തില്ല, നമ്മൾ പെട്ടെന്ന് അതിനകത്തേക്ക് കയറണം. എന്നാലും വയസ്സായവരും എല്ലാം കൂളായി കയറുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 6-7 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും ഫൈബർ ഗ്ലാസ്സാണ്. അങ്ങനെ കേബിൾ കാർ നമ്മളെയും ചുമന്നുകൊണ്ട് മുകളിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. വളരെ പതുക്കെയാണ് യാത്ര, വെയിറ്റെല്ലാം ബാലൻസ് ചെയ്ത് പതുക്കെ പതുക്കെ റോക്ക് ടോപ്പിലേക്ക് കയറുന്നു. ഏറ്റവും പേടിച്ചു നിന്നത് അമ്മയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇതിൽ കയറിയപ്പോൾ പേടിയെല്ലാം മാറി വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്രമേണ പൊക്കത്തിലെത്തി കാഴ്ചകളെല്ലാം കണ്ടു തുടങ്ങി. ചുറ്റുമുള്ള കാടും ബിൽഡിങ്ങും, ഇവിടെ ഒരു ഹെലിപ്പാഡുണ്ട്, അതെല്ലാം കാണാം. ആദ്യത്തെ കാറായതുകൊണ്ട് മുന്നിലേക്കും നന്നായി കാണാൻ കഴിയുന്നു. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ മുകളിലെത്തി. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ജഡായുവിൻ്റെ സ്റ്റാച്യു ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ അടുക്കുകയാണ്. കയറിയതുപോലെ തന്നെ പെട്ടെന്ന് ഓടി ഇറങ്ങണം ക്യാബിനിൽ നിന്ന്, അതുകൊണ്ട് അല്പം സൂക്ഷിച്ചു വേണം കയറാനും ഇറങ്ങാനും. അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റ് കേബിൾ കാറിൽ സഞ്ചരിച്ച് മുകളിലെത്തി. ജഡായുവിൻ്റെ ശില്പം ഒന്നും തന്നെ പറയാനില്ല, അടിപൊളി. അങ്ങ് തല ഉയർത്തി ഒരു ഏരിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുവാണ് ജഡായുവിൻ്റെ ശില്പം. പക്ഷേ നേരത്തെ ജഡായുവിൻ്റെ ശില്പത്തിന് ഉള്ളിലേക്കൊക്കെ പോയി കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സന്ദർശനത്തിൽ തുറന്നു കൊടുക്കുന്നില്ല, എന്തോ മ്യൂസിയം മോഡിഫിക്കേഷൻ വർക്കായി അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് ബോർഡ് വച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു വുമൺ സേഫ്റ്റി ആൻഡ് ഓണർ എന്നാണ് ശില്പത്തിന് മുകളിൽ അതിമനോഹരമായ ആലേഖനം ചെയ്തിരിക്കുന്നത്. രാവണൻ സീതാദേവിയെ കടത്തിക്കൊണ്ടു പോകുന്നത് വഴിയിൽ തടഞ്ഞ ജഡായു അതിഘോരമായാണ് രാവണനുമായി ഏറ്റുമുട്ടിയത്. അവസാനം രാവണൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയായി. ചിറകൾ അറ്റ് ഇവിടുത്തെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പതിച്ചിട്ടും ശ്രീരാമനെ സീതാദേവിയുടെ അപഹരണം അറിയിച്ചിട്ടാണ് ശ്രീരാമപാദങ്ങളിൽ ചേതനേറ്റു വീണത്. അത്രയ്ക്കും വീരയായ ജഡായുവിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ശില്പവും അത്ര തന്നെ കെങ്കേമം എന്ന് പറയാനേ പറ്റൂ. അങ്ങനെ ജഡായു ചിറകറ്റു വീണ ജഡായു മംഗലം പിന്നീട് ചടയമംഗലം ആയിത്തീർന്നു എന്നാണ് കഥ. സിനിമാ സംവിധായകനും ശില്പിയുമൊക്കെ ആയ രാജീവ് അഞ്ചലാണ് ഈ ജഡായുവിൻ്റെ മനോഹര ശില്പം പണിയെഴുപ്പിച്ചത്. അതുപോലെ തന്നെ മുൻ MLA ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഈ ഒരു ആശയത്തിനെ മുന്നിൽ നിന്ന് നയിച്ചതെന്നും പറയപ്പെടുന്നു. അവസാനം 2013 രാജീവ് അഞ്ചൽ ചെയർമാനായ ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് 30 വർഷത്തേക്ക് BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ചടയമംഗലത്തെ, അല്ല, കേരളത്തിലും ഇന്ത്യയിലും തന്നെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി എന്നതാണ് സത്യം. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയുടെ ശില്പം എന്ന ഗിന്നസ് റെക്കോർഡും നമ്മുടെ ജഡായുവിൻ്റെ ശില്പത്തിനാണ്. അപ്പോൾ പിന്നെ വേൾഡ് ഫേമസ് ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നു കൊല്ലത്തിൻ്റെ പകുതിയും കാണാം. അത്ര പൊക്കത്തിലാണ് ജഡായു പാറയുടെ നിൽപ്പ്.
ഇതിന് മുകളിൽ നല്ലൊരു ഓപ്പൺ സ്റ്റേജും ഉണ്ട്. ഇവിടെ കുറച്ച് കലാകാരന്മാർ പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ അതിമനോഹരമായ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. നീലാകാശത്തിൽ രാമക്ഷേത്രം ഒരു കൽമണ്ഡപം പോലെ തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ ഇവിടെയുള്ള വാനരന്മാർക്കുള്ള ഫുഡും എത്തി. നല്ല ചട്ടമ്പികളാണ് ഇവിടുത്തെ വാനരന്മാർ. എല്ലാം തമ്മിൽ ഉഗ്രനാടിയാണ്. ആൾക്കാരൊക്കെ പേടിച്ച് ഓടി മാറിക്കളയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ നോർത്തിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ടാകാം ഇത്രയും തിരക്ക്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് കേരളത്തിൽ വന്നാൽ കാണുന്ന ഒരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടായി മാറി ജഡായു എർത്ത് സെൻറ്റർ. ഒരു കൂറ്റൻ രാമപാദത്തിൻ്റെ മാതൃകയും ഇവിടെ ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ കഴിയും. ഏതാണ്ട് 5:30 കഴിഞ്ഞിട്ടും നല്ല തിരക്കാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു പുതുവർഷ തലേന്നായതുകൊണ്ട് 5:30 കഴിഞ്ഞിട്ടും ടിക്കറ്റ് ക്ലോസിംഗ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളെല്ലാം പല രീതിയിൽ പോസ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റീസ് വിസിലൂതി ശില്പത്തിന് മുകളിലേക്ക് കയറുന്നവരെയൊക്കെ പേടിപ്പെടുത്തുന്നുണ്ട്. അതൊരു കീഴ്വഴക്കം ആയതുകൊണ്ട് വളരെ അതിശയമൊന്നുമില്ല. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശില്പത്തിൽ കയറി നിൽക്കുക, നമ്മുടെ പേരെഴുതി വയ്ക്കുക, തെറി എഴുതി വയ്ക്കുക, ട്രെയിനിൽ, പാറയിൽ, എല്ലാം അതൊന്നും മാറില്ല. അതൊക്കെ ഒരു ശീലമായി. മലയാളികളുടെ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കാരുടെ മൊത്തം ഒരു ശീലത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ജഡായുവിൻ്റെ അടുത്തെത്തി. കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് മുകളിൽ തന്നെ ഒന്ന് രണ്ട് കഫേ എല്ലാം ഉണ്ട്. അവിടെ ചായയും വടയൊക്കെ കിട്ടും. അതെല്ലാം കഴിച്ച് തിരിച്ചു പോകാനായി റെഡിയായി. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ പാസ് കൊടുക്കുന്നുണ്ടോ, കേബിൾ കാർ ഓപ്പറേറ്റിംഗ് ആണോ എന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇവരുടെ സൈറ്റിൽ കയറി നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ വളരെ നിരാശരാകും. പാർക്ക് എൻട്രി ഫീ 315 രൂപയാണ്. അതും ക്യാഷായി മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ആവശ്യത്തിന് ക്യാഷ് കയ്യിൽ കരുതുക. 300 രൂപ എക്സ്ട്രാ ആകും കേബിൾ കാർ ടിക്കറ്റ് എടുക്കാൻ. കേബിൾ കാർ വേണ്ടാത്തവർക്ക് സുഗമമായി ഒരു 300 പടികൾ കയറി മുകളിൽ ശില്പത്തിനടുത്ത് എത്താം. അതിന് യാതൊരു എക്സ്ട്രാ ചാർജും ഇല്ല. പോകുന്ന വഴിക്കെല്ലാം വെള്ളവും ഫിൽറ്റേഡ് വാട്ടറും എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പ്രവേശന സമയം. എന്നാലും രാവിലെയോ വൈകുന്നേരം 4 ശേഷമോ വരുന്നതാകും നല്ലത്. മുകളിൽ നല്ല വെയിലാണ്. അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ക്യാപ്പും കൂടെ കരുതുക. സൺഗ്ലാസും സൺ പ്രൊട്ടക്ഷൻ ക്രീമും അതിതീവ്രമായ പ്രകാശത്തിൽ നിന്ന് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. ഉണ്ടെങ്കിൽ അതും കൂടി കരുതുക. പ്ലാസ്റ്റിക് ബോട്ടിൽ, സ്നാക്സ് എന്നിവ വണ്ടിയിൽ വെച്ച് തന്നെ പൂട്ടി വരിക. ഇല്ലെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തൊരു ക്ലോക്ക് റൂമുണ്ട്, അവിടെ വെച്ച് പൂട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്കിൽ അവർ ഇതെല്ലാം എടുത്ത് കളയും. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫീഡിംഗ് ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അനുവദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെ വരികയാണെങ്കിൽ. ഓക്കെ, ഞങ്ങളങ്ങനെ തിരികെയുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു. മുകളിൽ നിന്ന് താഴോട്ടുള്ള യാത്ര. നമ്മൾ 2-way ടിക്കറ്റാണ് എടുത്തത്. നേരത്തെ പറഞ്ഞ 300 രൂപയിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വഴിക്ക് നമുക്ക് കേബിൾ കാറിൽ പോവാം. അപ്പോൾ തിരികെ നമ്മൾ താഴെ എത്തി. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.